ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അന്വേഷണം നേരിടുന്ന അഞ്ജലി റിമാ ദേവ് കൊച്ചിയിലെ ഒരു മാളിൽ സ്ഥിരമായി ബിസിനസ് മീറ്റുകൾ വിളിച്ചു വരുന്നതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് അഞ്ജലി ഈ മീറ്റിങ്ങിൽ ഒരു തട്ടിപ്പാണ് നടത്തുന്നത്. കാരണം പരമാവധി 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു തട്ടിപ്പ് മീറ്റിംഗാണ് അഞ്ജലി റിമാ ദേവ് അവിടെ കൂടുന്നത്. ആ വരുന്ന പെൺകുട്ടികൾ പലതും 25 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ്. അവരെ നമ്പർ 18 ഹോട്ടലിൽ എത്തിക്കുക എന്നുള്ളതാണ് അഞ്ജലി റിമാ ദേവിൻ്റെ ഇത്തരമൊരു ബിസിനസ് മീറ്റിൻ്റെ ലക്ഷ്യമെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ പെൺകുട്ടികളെ അടക്കം 15 മിനിറ്റോളം ഇവർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കും. നമുക്ക് നിക്ഷേപകരുണ്ട്, വൻതോതിൽ പണമിറക്കാനുള്ള നിക്ഷേപകരുണ്ട്, പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പലരും അത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മുതിർന്ന സ്ത്രീയും ഈ കൂട്ടത്തിലുണ്ട്. അതിനുശേഷം പിന്നീട് ഇവരെ നമ്പർ 18 ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന പതിവാണ് അഞ്ജലി റിമാ ദേവിനുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിക്കുന്നത്. അങ്ങനെ ഈ മോളിലെ പല കടകളും പോയി കണ്ടു. കാരണം നമുക്ക് ഒരു ഓഫീസ് എടുക്കണം, അതുകൊണ്ട് ഇവിടെ പറ്റിയ കടകളുണ്ടോ എന്ന് പരിശോധിക്കാനായി അഞ്ജലി റിമാ ദേവ് ഇതൊക്കെ ചുറ്റിക്കണ്ടു. അപ്പോൾ തന്നെ മാളിൻ്റെ മാനേജർക്ക് മനസ്സിലായി ഇത് ഒരു തട്ടിപ്പാണ് എന്ന്. ഒരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ ഒരു കബളിപ്പിക്കൽ ടീമാണ് ഇവരെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായി മാൾ അധികൃതർ പറയുന്നു. അങ്ങനെ റിമാ ദേവ് ഇത്തരത്തിൽ പല കടകളും കണ്ടു, അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നു എന്നല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ആ കട എടുക്കാനുള്ള യാതൊരു ശ്രമവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ഇവർ വിളിച്ചു കൂട്ടാറുണ്ട്. 15 മിനിറ്റിനപ്പുറത്തേക്ക് ഒരു മീറ്റിങ്ങും നീളാറില്ല. ഈ ആകെ പറയുന്നത് അവരുടെ അജണ്ട, മീറ്റിങ്ങിലെ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് പുതിയ നിക്ഷേപകർ വരുന്നുണ്ട്, അവർ ഇത്ര കോടി രൂപ മുടക്കും, ഇത്ര ലക്ഷം രൂപ മുടക്കും, അതുകൊണ്ട് നമ്മുടെ പുതിയ ബിസിനസ് ഇത്തരത്തിലായിരിക്കും തുടങ്ങിയിട്ടുള്ള കള്ളങ്ങളായിരിക്കും പറയുക എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ അവർ അഞ്ജലി റിമാ ദേവിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീയും ഒരിക്കൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അടുത്ത മീറ്റിങ്ങിന് ഞാൻ ഭർത്താവുമായി കൂടെ വരാം എന്ന് പറഞ്ഞപ്പോൾ ആ തീയതി മാറ്റിവെച്ചതായും ഈ ജീവനക്കാരൻ പറയുന്നതായി റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ ഈ പരാതിക്കാരിയെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഭർത്താവ് ഒപ്പം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലി റിമാ ദേവ് ഈ ബിസിനസ്സിൻ്റെ ഡേറ്റ് മാറ്റിവെച്ചത്, ഈ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് മാറ്റിവെച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചുരുക്കത്തിൽ ഈ മോളിൽ പെൺകുട്ടികളെ എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും പിന്നീട് നമ്പർ 18 ഹോട്ടലിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നുള്ള ദൗത്യമാണ് അഞ്ജലി റിമാ ദേവ് ഏറ്റെടുത്തത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം.